കണ്ണോണ്ടങ്ങരനോക്കല്ലെ പെണ്ണെ നിന്നു ചീരിക്കല്ലേടി നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി കണ്ണോണ്ടങ്ങരനോക്കല്ലെ പെണ്ണെ നിന്നു ചീരിക്കല്ലേടി നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. ഈ ചെറുപ്പക്കാരന് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ചിറകുവിരിച്ച് പറക്കാനാവില്ല. നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് മനുലാൽ എന്ന 25-കാരനായി വിധി കാത്തുവെച്ചത്. 2020 ഫെബ്രുവരി 24-ാം തീയതി വർക്കല പനയറ ഇടമേലതിൽ വീട്ടിൽ ലതികയുടെ ഏക മകനായ മനുലാലിന് അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ദിവസമാണ്. ഒരു ഞെട്ടലോടെയല്ലാതെ അവൻ ആ ദിവസം ഓർത്തെടുക്കാനാവില്ല. ഒരു വണ്ടി റിവേഴ്സ് ഇറങ്ങി ഒരു വീട്ടിൽ ഇറങ്ങി വന്നു. വന്ന സ്പീഡിൽ തന്നെ എനിക്ക് ഒന്നും കാണാനൊന്നും പറ്റിയില്ലായിരുന്നു. പെട്ടെന്നൊന്ന് റോഡിൽ ചവിട്ടി ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ നേന്ത്രങ്ങൾ കറക്റ്റായിട്ട് വിട്ടു. ആ സ്പോട്ടിൽ തന്നെ വണ്ടി ആക്സിഡൻറ്റ് ഇടിച്ച് ഞാൻ കാറിൻ്റെ മണ്ടയിൽ ഇറങ്ങി പോയി. പോലെ എനിക്ക് ഏടെ സേനാണോ ഒന്നും ഇടിച്ചില്ല. ആ ഇടിച്ച് വീട് കഴിക്കുന്ന കട്ടല് സ്ക്രാച്ച് ചെയ്തു. ആദ്യം തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എൻ്റെ കൂട്ടുകാരും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഐ സിയിലായതിനു ശേഷമാണ്, ഞാൻ 4 ദിവസം ഐ സി കിടന്ന ശേഷമാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്. മനുലാൽ ബൈക്കിൽ സഞ്ചരിക്കവേ പെട്ടെന്ന് മുന്നിലുള്ള ഒരു വീട്ടിൽ നിന്ന് കാർ റിവേഴ്സിൽ റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. ബ്രേക്കിട്ടെങ്കിലും ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി കാറിലിടിക്കുകയും മനുലാൽ കാറിന് മുകളിലൂടെ റോഡിലേക്ക് പതിക്കുകയും ചെയ്തു. ആ വീഴ്ചയിൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചു. അന്നു മുതൽ ഇന്ന് വരെ 4 ചുമരുകൾക്കുള്ളിൽ കിടപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ. പാട്ടിലും ചിത്രമെഴുത്തിലുമൊക്കെ മിടുക്കനാണ്. കിടന്നുകൊണ്ട് കട്ടിലിനു സമീപമുള്ള ചുമരുകളിൽ ചിത്രം വരച്ചും പാട്ടുപാടിയുമൊക്കെയാണ് ഇപ്പോൾ മനുലാൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. മുട്ടോളം മുടിയുള്ള പെണ്ണെ, മുല്ലപ്പൂ നിറമുള്ള പെണ്ണെ, നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. മുട്ടോളം മുടിയുള്ള പെണ്ണെ, മുല്ലപ്പൂ നിറമുള്ള പെണ്ണെ, നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. ജീവിതം മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോയ മനുലാലിന് സഹായത്തിനായി പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ കൂടെയുണ്ട്. ഒരു കൈയും കാലും തളർന്നുപോയ മനുലാലിന് വികലാംഗ പെൻഷനും ചികിത്സാധനസഹായവും ലഭിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഈ സംഘടനയുടെ വോളണ്ടിയർമാർ ഏറ്റെടുക്കും. മുതുകിലെ മുറിവ് കരിയുന്നതുവരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീട്ടിലെത്തി മുറിവ് വെച്ചുകെട്ടാനും മറ്റും പ്രിയദർശിനിയുടെ വോളണ്ടിയർമാർ കൂട്ടിനുണ്ടാകുമെന്നും പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ഗോപകുമാർ മനുലാലിന് പുതിയ എയർ ബെഡ് നൽകിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കാര്യം വലിയ കഷ്ടമാണ്. ജീവിതം ഉണ്ടെങ്കിൽ, ജീവൻ ഉണ്ടെങ്കിലും ജീവിതം ഇല്ലെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അവൻ 3-4 മാസം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടന്നു. അരയ്ക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ തളർന്നു പോകുന്നൊരവസ്ഥ. സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ആരും എടുത്തു കൊടുക്കാൻ ഒരാളുടെ സഹായം വേണം. യൂറിനൊക്കെ പോകുന്നത് ട്യൂബുകളുടെ സഹായത്തോടെയാണ്. ഈ അവസ്ഥയിൽ കഴിയുന്ന കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആ ആക്സിഡൻറ്റിൽ ഒരു കേസ് എടുക്കാൻ നമ്മുടെ പോലീസ് അധികാരികൾ തയ്യാറായില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വ്യവസ്ഥിതി സാധാരണക്കാരനോട് പാവപ്പെട്ടവനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വളരെ ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രദേശി പാലിയേറ്റീവ് കെയറിൻ്റെ വോളണ്ടിയർമാർ ഈ കുട്ടിക്ക് വികലാംഗ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് സംഘടിപ്പിക്കും. അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്ക് മുഴുവൻ ചെയ്യും. കോടതിയിൽ സ്വകാര്യ അന്യായം കൊടുക്കുന്നതിന് വേണ്ടി വേണ്ട നിയമ സഹായം ഈ കുടുംബത്തിന് കൊടുക്കാൻ പ്രിയദർശിനി ബാധ്യസ്ഥരാണ്. അവരത് ചെയ്യും. സ്റ്റാഫ് നഴ്സ് നിമിഷ, നഴ്സിംഗ് അസിസ്റ്റന്റ് സൗമ്യ, കോൺഗ്രസ് ചെമ്മരുതി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. HP News, വർക്കല.